ഹായ് എല്ലാവർക്കും പി ബി ഡ്രീം ക്രിയേഷന്റെ മറ്റൊരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം. എൻ്റെ പേര് പ്രിൻസ് ബോബൻ. ഇന്നത്തെ വീട്ടിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ചാരു ബെഞ്ചിനെ കുറിച്ചാണ്. സിമെന്റിൽ പണിത ഒരു ചാരു ബെഞ്ച് അങ്ങനെ വുഡിൻ്റെ ടെക്സ്ചറിലേക്ക് കൊണ്ടുവരാം, അതിനെ കുറിച്ചാണ് ഇന്നത്തെ വീട്ടിൽ നമ്മൾ വിശദമായി തന്നെ പരിചയപ്പെടാൻ പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓളതുള്ള ബട്ടൺ പ്രസ് ചെയ്യാനും ഒട്ടും മടി കാണിക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്താനും ഒന്ന് ശ്രമിക്കണം. നേരെ വീട്ടിലേക്ക്. ഈ കാണുന്ന സൈഡിലാണ് നമ്മളിവിടെ ചാരു ബെഞ്ചിൻ്റെ വർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് സ്ഥലം കോയമ്പത്തൂരാണ്. അവിടെ ഒരു ഗ്രാമപ്രദേശമായ നരസിപുരം എന്ന സ്ഥലത്താണ് ഈ വർക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വന്നിരിക്കുന്നത്. ആദ്യമായി തന്നെ ഈ സിമൻ്റ് ചാരു ബെഞ്ചിൽ പ്രൈമർ കോട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ സിമൻ്റ് പ്രൈമർ തന്നെയാണ്. അത് ഒരു കോട്ട് സിമൻ്റ് പ്രൈമർ ആദ്യം തന്നെ ഈ ചാരു ബെഞ്ചിൽ നന്നായി കവർ ചെയ്തടിക്കുക. അതിനുശേഷം പുട്ടിയിട്ട് വൃത്തിയാക്കുക എന്നതാണ് അടുത്ത കടമ്പ. അതിനായിട്ട് ഇവിടെ ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് ബെർജറിൻ്റെ വാട്ടർ പ്രൂഫ് പുട്ടിയാണ്. ഏകദേശം നല്ല ക്വാളിറ്റി ഉള്ളൊരു പുട്ടിയാണ് വാട്ടർ പ്രൂഫ് പുട്ടി. അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഉപയോഗിക്കാനും അതുപോലെ തന്നെ പേപ്പർ പിടിക്കുമ്പോൾ നമുക്ക് വലിയ ആയാസമില്ലാതെ ഫിനിഷ് ചെയ്തെടുക്കാനും സാധിക്കുന്നുണ്ട്. ഇതേപോലെ ഒരു കോട്ട് പുട്ടി ഇതിൽ ചെറിയ ബ്ലേഡെല്ലാം കൊണ്ട് എല്ലാ വശങ്ങളിലും വടിച്ചിട്ടതിന് ശേഷം ഒന്ന് ഉണങ്ങി ഒരു സെക്കൻഡ് കോട്ട് പുട്ടിയും കൂടെ ഈ കാലുകളിലും അതുപോലെ തന്നെ ഈ ചാരു ബെഞ്ചിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നമുക്ക് ഇട്ട് ക്ലിയർ ചെയ്യാം. ഇതേപോലെ പ്രതലത്തിൽ കുറച്ച് പരുക്കൻ ഉള്ളതുകൊണ്ട് നന്നായി തന്നെ ഇതിൽ പുട്ടി പിടിച്ചിരിക്കും. ഇളകിപ്പോകാനുള്ള പേടി വേണ്ട, നമുക്ക് നല്ല ലൈഫ് കിട്ടുകയും ചെയ്യും. ഇതേപോലെ രണ്ട് കോട്ട് പുട്ടി ഇട്ടതിന് ശേഷം ഇതിൽ അടുത്തായി ചെയ്യേണ്ടത് നമുക്ക് പേപ്പർ പിടിച്ച് ഇത് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് 150 ഗ്രിപ്പുള്ള വാട്ടർ പേപ്പർ ഉപയോഗിച്ച് നമുക്ക് ഈ ചാരു ബെഞ്ച് കംപ്ലീറ്റ് ആയിട്ട് തന്നെ പേപ്പർ പിടിച്ച് സ്മൂത്താക്കി എടുക്കാം. പേപ്പർ പിടിക്കുമ്പോൾ ഇതിലെ എല്ലാ വശങ്ങളിലും നന്നായി തന്നെ പേപ്പർ പിടിച്ച് ക്ലിയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും വേണം. ഇതേപോലെ അതിൻ്റെ വശങ്ങളും മൂലയും എല്ലാ ഭാഗങ്ങളിലും നല്ല വൃത്തിയായിട്ട് തന്നെ പേപ്പർ പിടിച്ച് ഫിനിഷ് ചെയ്തെടുക്കുക. പേപ്പർ പിടിക്കുമ്പോൾ ഏതെങ്കിലും ഭാഗങ്ങളിൽ പുട്ടി വീണ്ടും ഇടാൻ ഉണ്ടെങ്കിൽ അവിടെ ഒരു സ്പോട്ട് പുട്ടിയിട്ട് എല്ലാം ക്ലിയർ ചെയ്തെടുക്കണം എന്നുള്ളത് ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇതേപോലെ പേപ്പർ പിടിച്ചതിന് ശേഷം ആദ്യം തന്നെ ഇതിനകത്ത് ഒരു കോട്ട് വൈറ്റ് ഓയിൽ പ്രൈമർ സ്പ്രേ ചെയ്യുക. അതിനുശേഷമാണ് നമ്മൾ ഇവിടെ തേക്കിൻ്റെ ഒരു ടെക്സ്ചറാണ് കൊടുക്കുന്നത്. അതിനായിട്ട് ഒരു തേക്കിൻ്റെ ബേസ് കളർ ഈ പ്രതലത്തിലേക്ക് അടിക്കണം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ലാക്കർ പെയിൻ്റാണ്. സൺഷൈൻ എന്ന കമ്പനിയുടെ പെയിൻ്റാണ് ഇവിടെ ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. അധികം ഡാർക്ക് അല്ലാത്ത ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡാണ് ഇതിൻ്റെ. ക്യാമറയിലൂടെ കാണുമ്പോൾ നമുക്ക് ആ ഒരു നിറം കറക്റ്റായിട്ട് അങ്ങോട്ട് വിസിബിൾ ആവാത്തതാണ്. ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡാണ് ഈ പെയിൻ്റിന് വരുന്നത്. ഈ പെയിൻറ് നമുക്ക് എൻ സി ടിന്നറായിട്ട് മിക്സ് ചെയ്താണ് ഇതിൽ അപ്ലൈ ചെയ്യേണ്ടത്. ഈ മിക്സ് ചെയ്ത പെയിൻറ് നമുക്കൊരു രണ്ട് കോട്ട് ഈ ചാരു ബെഞ്ചിലെല്ലാം
സ്പ്രേ ചെയ്ത് കവർ ചെയ്ത് അടിച്ചെടുക്കുക. എല്ലാ ഭാഗങ്ങളിലും പെയിൻറ് എത്തിച്ചേരാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരുപാട് അടിച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണങ്ങി കിട്ടും. അതിനുശേഷം രണ്ടാം കോട്ടും അടിച്ച് ക്ലിയർ ചെയ്യേണ്ടതാണ്. ഇതേപോലെ സ്പ്രേ ചെയ്യുമ്പോൾ മറ്റുള്ള വശങ്ങളിലെല്ലാം പേപ്പർ വെച്ച് എല്ലാം കവർ ചെയ്യണം, അല്ലെങ്കിൽ ആ ഭാഗങ്ങളെല്ലാം പെയിൻറ് സ്പ്രെഡായിട്ട് അത് പിന്നെ ഒരു ബുദ്ധിമുട്ടായിട്ട് വരും. ഇതിനുശേഷം ഒന്ന് പേപ്പർ തടകിയിട്ടാണ് നമുക്കൊരു വുഡിൻ ടെക്സ്ചർ വരയ്ക്കേണ്ടത്. ഇവിടെ വുഡിൻ ടെക്സ്ചർ വരയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ഇനാമൽ പെയിൻ്റ് ആണ്. ഇനാമലിൻ്റെ റെഡും ബ്ലാക്കും കൂടെ മിക്സ് ചെയ്ത് ഒരു ബ്രൗൺ ഷെയ്ഡിലാക്കി അതിനകത്ത് ടർപ്പിൻ ലൂസ് ചെയ്താണ് ഇവിടെ വുഡിൻ്റെ ടെക്സ്ചർ വരച്ച് എടുത്തിരിക്കുന്നത്. വുഡിൻ്റെ ടെക്സ്ചർ വരയ്ക്കുന്നത് മറ്റൊരു വീഡിയോയിൽ വിശദമായി തന്നെ നമുക്ക് പരിചയപ്പെടാം. ഇതേപോലെ എല്ലാ കാലുകളിലും അതുപോലെ തന്നെ ഇടയിൽ കൂടി വരുന്ന ആ പട്ടികളിലെല്ലാം ക്ലിയറായിട്ട് തന്നെ വുഡിൻ്റെ ഡിസൈൻ വരച്ചെടുക്കുക. എത്രത്തോളം ഭംഗിയായിട്ട് വരയ്ക്കാമോ അത്രത്തോളം തന്നെ ഭംഗിയായിട്ട് വരച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നാലേ നമുക്കൊരു ഫൈനൽ ലുക്ക് വരുമ്പോൾ ഒരു നല്ലൊരു വുഡിൻ്റെ ഒരു ഫീല് കിട്ടത്തുള്ളൂ. ഇതേപോലെ വരച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ മേലിൽ നമുക്ക് ഒരു കോട്ട് സീലർ അപ്ലൈ ചെയ്യാം. സീലർ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കളർ ടോൺ കൂട്ടണമെങ്കിൽ സ്റ്റെയിനർ ഉപയോഗിച്ച് കളർ ടോൺ കൂട്ടുകയും ചെയ്യാം. സീലർ അടിച്ചതിന് ശേഷം ക്ലിയർ കട്ട് ഉപയോഗിക്കാം. ഇവിടെ ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് MRF മാറ്റ് ബേസ് ആയിട്ടുള്ള ക്ലിയർ കോട്ടാണ്. ക്ലിയർ കോട്ട് കഴിഞ്ഞുള്ള ഫൈൻ ലുക്കാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ചാനൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഇതുപോലുള്ള ഗുണകരമായ വീഡിയോ ആണ് ഈ ചാനൽ വഴി വരുന്നത്. താങ്ക് യു.